ഒറ്റമാലയുടെ രഹസ്യം കൈക്കലാക്കാൻ വൈദ്യനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതികൾ ഒരാളായ നൌഷാദിനെ തെളിവെടുപ്പിനായി നിലമ്പൂരെത്തിച്ചു. വൈദ്യനെ ക്രൂരമായി കൊലപ്പെടുത്തിയ നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. അതേസമയം കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന്റെ ഭാര്യയും കേസിൽ ഒരുപക്ഷെ പ്രതിയായേക്കും. വൈദ്യൻ ഷബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ ദിവസം താൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഭാര്യ പോലീസിന് മൊഴി നൽകി. നൌഷാദിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തുവന്നത്. ഈ സാഹചര്യത്തിലാണ് അറസ്റ്റിലായ നാല് പ്രതികളിൽ ഒരാളായ നൌഷാദിനെ അന്വേഷണ സംഘം ആദ്യം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുന്നത്. വൈദ്യൻ ഷാബാ ഷെരീഫിനെ ഷൈബിന്റെ വീട്ടിൽ ചങ്ങലയിൽ ബന്ധിച്ചായിരുന്നു ക്രൂരപീഡനം നടത്തിയത്. ഇത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ നൌഷാദ് പോലീസിന് കൈമാറിയിരുന്നു. നൌഷാദിന്റെ ഈ മൊഴികളുടെ പശ്ചാത്തലത്തിലാണ് നിലമ്പൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുന്നത്. ഒളിവിൽ പാർപ്പിച്ച മുറി, മൃതദേഹം കഷ്ണങ്ങളാക്കിയ ശുചിമുറി എന്നിവിടങ്ങളിലെത്തിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെയായിരുന്നു തെളിവെടുപ്പ്. മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച ആയുധം പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അടുത്ത ദിവസം തന്നെ എടവണ്ണ സീതി ഹാജി പാലത്തിലെത്തിച്ചും തെളിവെടുക്കും. മൃതദേഹം പ്ലാസ്റ്റിക് കവറുകളിലാക്കി ചാലിയാറിൽ തള്ളിയത് ഈ പാലത്തിൽ നിന്നാണെന്ന് പ്രതികൾ മൊഴി നൽകിയിരുന്നു. വരും ദിവസങ്ങളിലും നൌഷാദിനെ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പുമുണ്ടാകും. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ മറ്റ് മൂന്ന് പ്രതികളെയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ലഭിക്കാൻ അപേക്ഷ നൽകിയേക്കും. അതേസമയം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത ഷൈബിൻ അഷ്റഫിന്റെ ഭാര്യയിൽ നിന്നും നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഷാബാ ഷെരീഫ് കൊല്ലപ്പെട്ട ദിവസം താൻ മുക്കട്ടയിലെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് ഭാര്യയുടെ മൊഴി. വൈദ്യനെ ചങ്ങലയിൽ ബന്ധിച്ച് പീഡിപ്പിച്ചിരുന്നത് കണ്ടിരുന്നതായും ഇവർ പോലീസിനോട് സമ്മതിച്ചു. സംഭവത്തിൽ ഭാര്യയെയും കൂടെ പോലീസ് പ്രതിചേർത്തേക്കും. വൈദ്യന്റെ കൊലപാതകത്തോടൊപ്പം മറ്റ് രണ്ട് ദുരൂഹ മരണത്തിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.